Das ist das Erleben. Das ist in einem Magiewitz-Leiter gegangen. Das ist ein Amenon und dann ein Kalilowan hier. Ne, wir sind die Kirche der Leiter. Aber man hat sich in der Ordnung der Nacht und der Leiter. Dann wird die Leiter gewonnen, ja, die Leiter ist hier. ഇത് വായിച്ചുകേട്ടെ എന്തെങ്കിലും ഭാഗവും പ്രസിദ്ധനായ യുവസായുടെ സഹതാമർമ്മം തമ്മിൽ അതാത്മമായ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുകയില്ല. പ്രധാനമായിട്ട് രക്തസാക്ഷിത്വ മർമ്മം പ്രാപിച്ച ഒരു വലിയ വ്യക്തി. എന്താണ് ഈ രക്തസാക്ഷിത്വ മർമ്മം എന്ന് പറയുന്നത്? എന്തിനാണ് അത് പ്രാപിക്കുന്നത്? ചിലർക്ക് മാത്രം പ്രത്യേകമായൊരു ആത്മീയ നൽകര കൊടുത്തുകൊണ്ട് അവർ അനുഷ്ഠിച്ച് പൂർത്തീകരിക്കുന്ന ഒരു ബലിദാനമാണ് തങ്ങളുടെ സ്വന്തം രക്തം കൊടുത്ത് കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നത്. തന്റെ സ്നേഹിതരുടെ ജീവനേക്കാൾ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമല്ല നമ്മൾ കർത്താവ് പറഞ്ഞ വാക്യം പുറത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിനുള്ളിൽ നിന്ന് നാഥനെ പ്രണയിച്ചുകൊണ്ട് അതിനുവേണ്ടി തന്റെ ജീവൻ കൊടുക്കുന്ന ഒരു വലിയ മഹാകർമ്മം. യു എസ് അതായത് പറ്റി ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഐതിഹ്യ കഥകളുണ്ട്, ജീവിത കഥകളുണ്ട്. പൊതുവെ നമ്മൾ കാണുന്ന ഒരു പടം എന്ന് പറയുന്നത് പാമ്പിനെ കുന്തം കൊണ്ട് കൊല്ലുന്ന ഒരു പട്ടാളക്കാരന്റെ ചിത്രമാണ്. അതിനെ അതിന്റെ ആധ്യാത്മിക സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആത്മീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും പറ്റും. ഈ പാമ്പ് എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു വലിയ പ്രതീകമാണ്. പിശാചിന് തന്നെ അല്ലെങ്കിൽ തിന്മയുടെ ശക്തിക്ക് തന്നെ വിവിധ മുഖങ്ങളുണ്ട്. നമ്മൾ നയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നോറ്റു ആർഗ്യ കസായി ജയിച്ചു എന്ന് നമ്മൾ പാടാം. ആകൽ കർസ എന്ന് പറയുന്ന ഒരു അവസ്ഥ തിന്മയുടെ ഒരു രൂപം മാത്രമാണ്. എന്താണ് ആകൽ കർസ? തിന്മയുടെ രൂപം അല്ലെ പിശാച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആകൽ കർസ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പിശാചിന്റെ ആഗ്രഹത്തിൽ ഒരു 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 ഭാവമാണ് നമ്മുടെ ഉള്ളിൽ. അത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നു. ഏക്കാൻ എന്ന് പറയുന്ന ഒരു സുറിയാനി വാക്കിൽ നിന്നാണ് ആകൽ കർസാദ് എന്നുള്ള വാക്കുണ്ടായത്. ഏക്കാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ ഭക്ഷിച്ചു എന്നാണ്, ഐ ഏറ്റ് എന്നാണ്. ആകൽ കർസ എന്ന് പറയുന്ന someone who eats more എന്നാണ്. അധികമായി ഭക്ഷണത്തോട് താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ ജീവിത മാർഗമായ ലക്ഷ്യമായി മാറുന്ന അവസ്ഥാവിശേഷം ഞാൻ ആകൽ കർസാദ് എന്ന് പറയുന്നത്. അതിനെ കർത്താവ് ജയിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ പൈശാചിക ശക്തിയുടെ അവസ്ഥയ്ക്ക് വിവിധ മുഖങ്ങളുണ്ട്. പല പൈശാചിക മുഖങ്ങളെയും കടത്തി വെട്ടി തോൽപ്പിച്ച ആളാണ്. അങ്ങനെ തോൽപ്പിക്കുന്നതെന്നാണ് കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള തലത്തിലേക്ക് അവന്റെ ആത്മനില എത്തിപ്പെടുന്നത്. ഇന്ന് വായിച്ചിട്ട വിശുദ്ധ ഭാഗത്ത് ഉയർത്തിനേറ്റവനായി കർത്താവെന്ന് ശിമോനോട് ഒരു ചോദ്യം മൂന്ന് തവണ ചോദിക്കുന്നു. അപ്പോൾ അതെന്തിനാണ് അവനെ മൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നതെന്ന് നമ്മൾ വെറുതെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുകയില്ല. പക്ഷെ അത് മൂന്ന് തവണ വളരെ വ്യക്തമായി കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതാണ്. ചോദ്യം വളരെ നിസ്സാരമാണ്. ശ്രീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു, ഇതാണ് ചോദ്യം. അപ്പോൾ പത്രസൂത്രം പറഞ്ഞു പൂർത്താവൻ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നാൽ നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഉത്തരങ്ങളും ശ്രദ്ധിച്ചോളൂ. ഉത്തരങ്ങൾ വ്യത്യാസമാക്കാറുണ്ട്. ചോദ്യം ഒന്നാണ്. വീണ്ടും ചോദിക്കുന്നു യോനായുടെ പുത്രനായ ശ്രീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
അപ്പോ രണ്ടാമത് കേൾക്കുമ്പോൾ വീണ്ടും തന്നു ഭർത്താവെ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കറിയാമല്ലോ ചെയ്യേണ്ടത് ആടുകളെ മേയ്ക്കുക. അപ്പം കുഞ്ഞാടി മാറി ആടായി വീണ്ടും ചോദിക്കുകയാണ്, ജനയാടത്തിന് ശിവനെ നീ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസ് ഉത്തരം പറയുകയല്ല ചെയ്തത്, അവൻ കരയുവാൻ തുടങ്ങുകയാണ് വീണ്ടും ചോദിച്ചപ്പോൾ. നമ്മൾ വിചാരിക്കും ഈ കരച്ചിൽ എന്താ എന്നെ സംശയിച്ചിട്ട് ചോദിക്കുന്നതാണോ എന്നുള്ളത്, അതല്ല. പത്രോസിന്റെ അനുഭവം മാറി മൂന്നാമത് ചോദിച്ചപ്പോൾ എന്താ പത്രോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ കർത്താവെ നീ സകലതും അറിയുന്നു, എങ്കിലും നീ എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക. ഈ ദൈവ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് എവിടെ ഇരിക്കുന്ന ഒരു ഭാവമാണ്? അതിനെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നത്? നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ ഉപ്പോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സ്പർശിച്ചിട്ടുണ്ടോ, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചൊരു ദൈവത്തെ നമുക്ക് സ്നേഹിക്കുമല്ലോ. ഇന്ന സെൻസിൽ കൂടെ നമ്മൾ കാണുകയും തൊടുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക ഭാവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്നേഹം അത് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? പത്രോസിന്റെ ഇതാണ് ചോദ്യം. അപ്പൊ ഈ പ്രകടിപ്പിക്കുന്നതിന് മൂന്ന് തലങ്ങളുണ്ട്. അത് പ്രകടമാക്കപ്പെടുന്നതിൽ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങളിലേക്കാണ് കർത്താവിന്റെ ചോദ്യം. മനഃശാസ്ത്രജ്ഞർ പറയും നമ്മുടെ മനസ്സിന് തന്നെ മൂന്ന് മണ്ഡലങ്ങളുണ്ട്. മനസ്സ് അത് ഉപരിതല അല്ലെങ്കിൽ ഉപരിപ്ലവമായ അല്ലെങ്കിൽ പെരിഫറൽ ലെവലിലുള്ള ഒരു മൈൻഡ് ഉണ്ട് അല്ലെ, അതിനാണ് സുബോധ മനസ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങളിവിടെ ഇരിക്കുന്നു, നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സ് എവിടെയാണെന്നും നിങ്ങൾക്കറിയാം. ചിലരിപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, ചില വേറെ വ്യാപക മേഖലകളിൽ വ്യാപരിക്കുന്നുണ്ടാകും, അതൊക്കെ എവിടെയാണെന്നുള്ളത് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ മനസ്സ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സുബോധ തലത്തിൽ മാത്രമുള്ള ഒരു മാനസിക അവസ്ഥയാണ്. യു ഷുഡ് മാസ്റ്റർ യുവർ മൈൻഡ് എന്ന് പറയും. മൈൻഡ് ഷുഡ് നോട്ട് മാസ്റ്റർ യു, യു ഷുഡ് മാസ്റ്റർ യുവർ മൈൻഡ്. സോ യു ഈസ് ഡിഫറെന്റ് and your mind is different. Then he said, you must master your mind. You must understand that you-ness is different and the mind is different. You must master your mind. Yes, the mind will master you. Once the mind is going to start mastering you, definitely you are going to be in trouble. Because mind is always attracted to the worldly affiliations and mind will squeeze you into the worldly affairs. And the body is also will join with the mind because body is created out of world. Manmai nundakyan shariya. Manasal gari panjal body vetta namai bhoori. Then antamura chanam lilla gari ngal nirvayikim. Athyamya gari ngal angana nirvayikim. Anna nirvayikim bohanam vijayikim. Idana athyamya gari vijayikim. പക്ഷെ തുടക്ക സമയത്ത് അങ്ങനെ നമുക്ക് പറ്റുകയില്ല. നമ്മള് ഒരു കുഞ്ഞിനെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അവരെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ജനിച്ചു വീഴുമ്പോഴേ മുട്ട ഇറച്ചി എന്നുള്ള കൊടുക്കുന്നത് പാലാണ് കൊടുക്കുന്നത്. പക്ഷേ അവൻ 25 വയസ്സാകുമ്പോഴും മലപ്പാല് വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടാൽ അതിനുള്ള കുഴപ്പമാണ്. നമ്മുടെ പ്രശ്നം ആധ്യാത്മികതയോട് കണക്ട് ചെയ്ത് മക്കളും അതിനുവേണ്ടി അത് പറഞ്ഞത്. നമ്മളുടെ പ്രായത്തിനനുസരിച്ചുള്ള ആധ്യാത്മിക നഗരങ്ങളിലേക്ക് നമ്മൾ ആകർഷകരായിട്ടുണ്ടോ എന്നുള്ള ആലോചന. നമ്മളിപ്പോഴും അത്ഭുതങ്ങൾ സൗഖ്യങ്ങൾ നമ്മുടെ
ഭൗതികമായ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വ്യാപൃത മേഖലകളിൽ നമ്മുടെ ആധ്യാത്മിക തലം ഒതുക്കി വെച്ചിട്ട് ഇതാണ് ആധ്യാത്മികത എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. ഇത് മാനസിക തലത്തിലെ സുബോധ മനസ്സിലെ ആധ്യാത്മിക തലം മാത്രമാണ്, വെറും സുബോധ മനസ്സിലെ ആധ്യാത്മിക തലം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പത്രോസിനോടുള്ള ചോദ്യം പത്രോസിന്റെ സുബോധ മനസ്സിലേക്കാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കാരണം കർത്താവ് കണ്ടിട്ട് തന്നെയാണ് ചോദിക്കുന്നത്, കർത്താവിന് അറിയാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഊ കർത്താവ്, വളരെ ആത്മാർത്ഥമായിട്ടാണ് പത്രോസ് പറഞ്ഞത്, ഊ കർത്താവ് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം മൂന്നോട്ടം തള്ളി പറഞ്ഞ ഒരാളാണ് നേരത്തെ, ഇത് കർത്താവിന് അറിയാവുന്ന കാര്യമാണ്. എവിടെയെല്ലാം തള്ളി പറയപ്പെട്ടോ അവിടെയെല്ലാം ദൈവസ്നേഹം നിറയ്ക്കുന്ന വേറൊരു ദൗത്യം കൂടെ കർത്താവിനവിടെ ഉണ്ട്. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം കർത്താവിന്റെ കൂടെ നടക്കുന്നുണ്ട്, അത്ഭുത പ്രവൃത്തികൾ കാണുന്നുണ്ട്, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, കർത്താവിന്റെ തന്നെ ഗുരുനാഥനെ കൂടെ ചേർന്ന് പറ്റി നടന്നു എന്നുള്ളത് തന്നെ ഒരു ആധ്യാത്മികതയാണ്. പക്ഷെ അത് മാനസിക ലെവലിലുള്ള സുബോധ മനസ്സിലെ ആധ്യാത്മികത മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെയുള്ള ലെവലാകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, പത്രോസ് നിങ്ങൾ കാര്യം ചെയ്യുന്നുള്ളൂ, ഇപ്പൊ ചെറുതായൊക്കെ അനുഭവിച്ചോളൂ, കുഞ്ഞാളുകളെ അനുഭവിച്ചോളൂ എന്നാണ് പറയുന്നത്. വലിയ സുവിശേഷ പ്രവർത്തനം ചെയ്യാനുള്ള ആധ്യാത്മിക പക്വത ആ തലത്തിൽ നിൽക്കുന്നവർക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ആധ്യാത്മിക ഒരു പ്രശ്നമാണ്, അവിടെ നിന്ന് കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ കഴിയുകയും കണ്ടു കഴിയുകയും കുറെ സൗഖ്യങ്ങൾ നേടിക്കഴിയുകയും ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് കയറിയാണ് ഇതാണ് ഈ ദുബാരി ഞങ്ങൾക്ക് കിട്ടാത്ത വലിയ സംഗതി ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നമുക്ക് എത്തിയെടുക്കാറുണ്ട്. ഉച്ച കഴിയുമ്പോൾ അതൊക്കെ മാറി വേറെ വ്യാധി വരുമ്പോൾ എനിക്കെന്താ ഇങ്ങനെ ആയിപ്പോ വേറെടുത്തോളിക്കാണ് ഇങ്ങനെ കാണിക്കേണ്ടിയിരിക്കും. കഥാ വീണ്ടും ചോദിക്കുകയാണ്, പക്ഷെ ഇതിനെ സ്നേഹിക്കുന്നോ? ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആഴത്തിലേക്കുള്ള ഒരു മൈൻഡാണ്, അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, കുറച്ചുകൂടെ ആഴമുള്ളതാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ എവിടെയൊക്കെയോ വളരെ ശക്തമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഡീപ്പാണ്. ആ ഡെപ്തിലേക്കൂടെ ദൈവസ്നേഹം ഇറങ്ങി കഴിയുമ്പോൾ അവിടെ നമ്മുടെ ആധ്യാത്മികത കുറച്ചും കൂടെ ബലപ്പെടും. അങ്ങനെയുണ്ടെങ്കിൽ നീ കുറച്ചും കൂടെ ശക്തിയുള്ള ദൈവിക വ്യാപക മേഖലയിലേക്ക് ഇറങ്ങിക്കൊള്ളും, ആടുകളിലേക്ക് തുടങ്ങിക്കൊള്ളും. കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിയത് വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് നമ്മുടെ ബീങ്സിലേക്കുള്ള ചോദ്യമാണ്. Unconscious mind of himself. പത്രോസിന്റെ അബോധ മനസ്സെന്ന് പറയുന്നത് സ്ഥലം, പത്രോസിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പത്രോസിന്റേതായി കണ്ട നമ്മുടേതായിട്ട് കണ്ടാലും മതി. അങ്ങനെ ഏറ്റവും അബോധ മണ്ഡലങ്ങളിൽ നമ്മൾക്കുള്ള ഒരു ജീവനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബീയിങ് നേച്ചറുണ്ട്. ശരിക്കും നമ്മൾ ആരായിരിക്കുന്നോ ആ നേച്ചർ അവിടെ ഒളിഞ്ഞു കിടക്കുന്നു, നമ്മൾ പോലും അറിയില്ല. നമ്മളിങ്ങനെ സുബോധ മനസ്സിൽ വളരെ ആക്ട് ചെയ്തൊക്കെ നടക്കുകയാണ്, ഞാൻ ഇന്നതാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ അച്ഛനാണ്, ഞാൻ മുത്തച്ഛനാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുബോധ മനസ്സിലെ നമ്മുടെ സ്വഭാവവൽക്കരണം ഇങ്ങനെ ക്രമീകരിച്ച് ഇതാണ് ഞാൻ എന്ന സൊസൈറ്റിയെ കാണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥ ഞാൻ ഉള്ളിയിരിക്കും, യഥാർത്ഥ ഒരു അവസ്ഥാവിശേഷം, അത് അൺകോൺഷ്യസ് മൈൻഡിലുണ്ട്. പത്രോസിന്റെ ഡീപ്പർ അൺകോൺഷ്യസ് മൈൻഡിൽ യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്ന ഒരു ദുരാത്മാവ് ഇരിപ്പുണ്ട് എന്നുള്ളത് പത്രോസ് അറിയില്ല, യേശു ക്രിസ്തു അറിയുന്നു. പത്രോസ് അറിയാൻ പത്രോസിന്റെ കുഴപ്പമല്ല, അറിയത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് അൺകോൺഷ്യസ് നേച്ചർ.
അൺകോൺഷ്യസ് നേച്ചറിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയുന്നു. അത് എപ്പോഴാ പുറത്തേക്ക് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലരെ കണ്ട് ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ അവരോട് അവരെ പറ്റി പറയില്ലേ, അയ്യോ ഞാൻ അത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. ആ ചെയ്ത ആളുപോലും പറയുന്നു ഞാനിത് ചെയ്തു പോലെ ഞാൻ പോലും വിചാരിച്ചില്ല. എന്തുകൊണ്ടാണ്? ചില സമയത്ത് നമ്മളുടെ ഉള്ളിലാണ്, ഉള്ളിന്റെ ഉള്ളിൽ അൺകോൺഷ്യസ് മൈൻഡുള്ള ദി വെരി ട്രൂത്ത് നേച്ചർ, ദി ട്രൂ നേച്ചർ വിൽ കം ഔട്ട്. ഇത് അറിയാതെ ആർക്കേ ഉള്ളൂ? ദൈവത്തിനെ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പിതാക്കന്മാര് ബലഹീനും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. കാരണം എപ്പോ വേണേലും നമ്മുടെ വീടാണ്, എപ്പോ വേണേലും വീടാണ്. അങ്ങനെ വീഴാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ആവശ്യമാണ്. കാരണം അൺകോൺഷ്യസ് മേഖലയിൽ ഞാൻ പോലും അറിയാതെ യേശുക്രിസ്തുവിനെ എന്റെ നാട്ടിനെ തള്ളി പറയാനുള്ള ദുരാത്മാവ് എന്റെ ഉള്ളിൽ കിടപ്പുണ്ടോ ഇങ്ങനെയുള്ളത് എനിക്കറിയില്ല. അതെപ്പോഴേ സംഭവിക്കും. അങ്ങനെ അവിടെ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വെരി ബീങ്നെസ് നേച്ചർ, മൈൻഡ് ഓൾ ടു ഓൾ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോഴാണ് ആ വെരി ബീങ് നേച്ചർ ഈ മൈൻഡുമായിട്ട് സമ്മേളിച്ച് ബോഡിയിൽ അത് വ്യാപിച്ച് ബോഡിയിൽ നിന്നും ഓറാ പോലെ, ഹാലോ പോലെ, പ്രകാശ പോലെ വെളിയിലേക്ക് വരുന്നത്. അങ്ങനെ അബോധ മനസ്സിൽ ദൈവസ്നേഹം നിറഞ്ഞത് മാത്രമേ രക്തസാക്ഷിയാവാൻ പറ്റൂ, അല്ലാത്ത പറ്റില്ല. കാരണം ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അബോധ മനസ്സിൽ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് പെണ്ണാടുകളെ മേയ്ക്കാം, അല്ലെങ്കിൽ പെണ്ണാടുകളെ മേയ്ക്കാൻ സൂക്ഷിച്ചു വേണം തെറ്റി പോകും. ദൈവസ്നേഹം എല്ലാ സ്നേഹത്തിനും ഉപരിയായിട്ട് നീങ്ങില്ലെങ്കിൽ പല വീഴ്ചകളുണ്ട്. അത് സംഗീതത്തിലായാലും കൊള്ളാം, പ്രസംഗത്തിലായാലും കൊള്ളാം, കുർബാനയിലായാലും കൊള്ളാം, എന്ത് ദൈവീയ ശുശ്രൂഷയിലായാലും കൊള്ളാം, ദാനധർമ്മത്തിലായാലും കൊള്ളാം, എന്ത് കാര്യത്തിലായാലും കൊള്ളാം, ദൈവത്തോടുള്ള സ്നേഹം മുറുകെ പിടിക്കാതെ അബോധ മനസ്സിൽ ദൈവസ്നേഹം നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവവേലയാ തോന്നിയിരിക്കുകയും നമ്മൾ തെറ്റിപ്പോയിരിക്കും. പള്ളിയിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പള്ളിക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നത്, ഉപവാസം നടത്തുന്നത്, ദാനരോഗം നടത്തുന്നത്, എല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ അബോധ മനസ്സിൽ ദൈവസ്നേഹം ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോ വേണേലും വീണുപോകും. അതങ്ങനെ അത്ര എളുപ്പമൊന്നും അറിയും എളുപ്പമല്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നത്, പ്രാപ്തമാണ് എങ്ങളുടെ ഈ കരുണയുണ്ടാകണമേ, ഞാൻ പ്രാപിയാണെന്നു എന്റെ മേൽ കരുണയുണ്ടാകണമേ. ഇത് നെഗറ്റീവ് പ്രാർത്ഥനയല്ല. ഇത് വിശുദ്ധിയിലേക്ക് നമ്മൾ വളർന്ന് കയറുമ്പോൾ നമ്മുടെ അശുദ്ധിയെ പറ്റി നമുക്ക് അവയർനെസ് ഉണ്ടാവുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ബോധ്യം. നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ ആരും അധികം പറയാത്ത ഒരു വാക്കും, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുമാണ് ബോധ്യം. യു മസ്റ്റ് ബി അവയർ ഓഫ് വാട്ട് യു ഡൂ. ആ അവയർനെസ് ഇല്ലാത്തതിന്റെ ഒരു വലിയ ദോഷം ഉണ്ടാവും. അവയർനെസ് ബോധ്യങ്ങൾ, ഈ ബോധ്യങ്ങൾ മാറിപ്പോയാൽ സ്പിരിച്വാലിറ്റിയിൽ അപകടങ്ങൾ ഉണ്ടാവും. ഉള്ളിന്റെ ഉള്ളിൽ അബോധ മനസ്സിൽ ദൈവസ്നേഹം നടന്നതാണ്. എന്നാലേ കൊന്നോളൂ, എനിക്ക് എന്താ, കാരണം ഞാൻ മരിക്കുന്നില്ല, നിങ്ങൾക്ക് ശരീരമല്ല കൊല്ലാൻ പറ്റുള്ളൂ. കുര്യാക്കോ സഹായം പറയുന്ന ഒരു ശ്രദ്ധ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ താമസിക്കുന്ന ആശ്രമത്തിന്റെ പേര് മാ കുര്യാക്കോ ആശ്രമം. കുര്യാക്കോ സഹായത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുര്യാക്കോ സഹ മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ പറഞ്ഞാൽ രക്തസാക്ഷിത്വ മരണം പ്രാപിക്കുന്ന ആളാണ്. സഹത രക്തസാക്ഷിത്വ മരണം പ്രാപിക്കുമ്പോൾ ആ സഹതയെ നമ്മൾ വിചാരിക്കും വലിയൊരു മനുഷ്യനാണ് വിചാരിക്കും, ഒരു കൊച്ചു കുഞ്ഞായിട്ടാണ്, 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രായമായിരുന്നു എൻ്റെ ഈ കൊച്ചിന്റെ പേര്. ആ കുഞ്ഞിന് തന്റെ നാഥനിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കുവാനുള്ള ആത്മവീര്യം എവിടെ നിന്ന് കിട്ടി? അവന്റെ ഉള്ളിൽ അബോധ മനസ്സിൽ അത് നടന്നുകൊണ്ടാണ്. ചിലരെ ദൈവം അതിനുവേണ്ടി നിയോഗിക്കും, ചിലരെ ഉള്ളതിന് എല്ലാവർക്കും ആത്മീയ കിടന്നു. എല്ലാവരും അങ്ങനെ പോയി കഴിഞ്ഞാൽ ലോകത്തിൽ അവർ ലോകത്തിൽ നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങൾ നടക്കട്ടെ, അല്ലെങ്കിൽ ലോകത്തിൽ നിലനിൽക്കട്ടെ. ചിലരെ നിയോഗിക്കുക അങ്ങനെയാണ്. ചില ഗർഭസ്ഥ ശിശുക്കൾ പ്രീമച്യൂർ ഡെത്ത്, ഐ മീൻ ബർത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ടാവും. സാധാരണയായി കുഞ്ഞ് പ്രസവിക്കുന്നതിന് 9 മാസമാണ് പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന സമയം.
എന്നാൽ ചില കുഞ്ഞുങ്ങൾ 7 മാസം 6 മാസം ആകുമ്പോഴേ അവര് മെച്ചുവർ ആവാത്ത ഭൂമി കിടക്കും. അപ്പൊ പിന്നെ എന്താ ചെയ്യുക, എന്ത് ചെയ്യണം? ഒരു മാർഗമില്ല, ഒരു മാർഗമില്ല. അല്ലെങ്കിൽ ഒന്നീ കൊച്ചു മരിക്കും അല്ലെങ്കിൽ അപ്പം മരിക്കും. പിന്നെ എന്ത് ചെയ്യണം? അത് രണ്ടും സംഭവിക്കായിരിക്കണമെങ്കിൽ തീരുക എന്നുള്ള മാർഗമില്ല, ഒരു മാർഗമില്ല. ഇത്രയേ ദൈവം തമ്പുരാന്റെ രക്തസാക്ഷിത്വ മണത്തിൽ പദ്ധതിയുള്ളൂ. ചില ആത്മാക്കൾ ഈ ഭൂമിയിൽ മെച്യൂരിറ്റി നേരത്തെ പ്രാപിക്കും. നമ്മളിപ്പോഴും ഇങ്ങനെ കാണാറിയാം, നമ്മൾ മെച്ചുവറായിട്ടുള്ളത്. ഞാൻ മെച്ചുവറാകുന്ന ആത്മീയ മെച്ചൂരിറ്റി പ്രാപിക്കാറുണ്ട്. ഞാൻ തെളിഞ്ഞുകൊണ്ട് അത് പൂർത്തിയും കഴിഞ്ഞാൽ ദൈവം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളത്. ആ സ്പിരിച്വൽ എനർജി മെച്ചുവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ കാണാൻ പറ്റുകയില്ല, ലോകത്തിൽ വെച്ചേക്കില്ല, ലോകത്തിന് പറ്റിയില്ല, ലോകത്തിന് അവർക്കും അവർക്കും ലോകത്തിന് പറ്റില്ല, ലോകത്തിന് അവരെയും പറ്റിയില്ല. അവർക്കും പോയാൽ മതി എന്നുള്ള ഒരു വല്ലാത്തൊരു ഇതാണ്. ഈ ലോകത്തിൽ പറ്റുന്നില്ല, എനിക്കും എനിക്ക് നാഥിന്റെ കൂടെ ചേരണം, അവന്റെ കൂടെ അവനെ പ്രണയിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹം ഉള്ളിൽ വന്നിട്ട് അവർ അതിനുവേണ്ടി ആഗ്രഹിക്കും. ഡെത്ത് എന്ന് പറയുന്ന ഒരു നല്ല സുഖമുള്ള അനുഭവമാണെന്ന് വിശുദ്ധന്മാർ പറയും. അവരതിനുവേണ്ടി മോഹിക്കും. കാരണം ഡെത്തിനെ നമ്മൾ ഭയപ്പെടുകയാണ്. എന്തിനാണ് ഭയപ്പെടുന്നത്? ഉറങ്ങാൻ ഇഷ്ടമാണെന്നത്. ഡീപ് സ്ലീപ്പ് എന്ന് പറയുന്ന ഡെത്തിന്റെ ഒരു ചെറിയ മിനിയേച്ചർ ഹോമാണ് ഡീപ് സ്ലീപ്പ്. സ്വപ്നം കണ്ടോ അവർക്ക് അറിയാൻ പറയുന്നത് ഡീപ് സ്ലീപ്പ്, സുഷുപ്തി എന്ന് പറയും സംസ്കൃതത്തിൽ. ആ സുഷുപ്തിയിലേക്ക് വീണ് എന്ത് സുഖമാണ്. രാവിലെ ഉറങ്ങി മനസ്സ് നാട്ടിലേക്കാകുമ്പോൾ നമ്മൾ ഉണരും. ആ ഞാൻ എവിടെ ആണെന്ന് ബോധമൊക്കെ വരുന്നില്ല. കാരണം ബോധിക്കും, ബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഞാൻ സുഖമായി ഉറങ്ങി എന്നാണ് പറയുന്നത്. ഞാൻ ആരാണ് ഞാൻ? നിങ്ങളെ ശരീരമാണ്. ശരീരം എന്താ ചെയ്തതെന്ന് ശരീരത്തിന് പോലും അറിയത്തില്ല. നമുക്കറിയില്ല ശരീരം എന്തോ ചെയ്തോണ്ടിരിക്കുന്നത്. മനസ്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല. മനസ്സ് അന്നേരം ആക്റ്റീവായിരിക്കുന്നവരാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നം പോലും കാണാതിരിക്കുന്ന അവസ്ഥയാണ് ഡീപ് സ്ലീപ്പ്. അതാണ് സ്ലീപ്പ്. അതങ്ങോട്ട് കഴിഞ്ഞ് ഇനി കഴിയുമ്പോൾ നമുക്ക് ഉന്മേഷമാണ്. ഈ ഡീപ് സ്ലീപ്പ് എന്ന് പറയുന്ന മരണത്തിന്റെ മറ്റൊരു ഒരു അനുഭവകലാണ്. വിശുദ്ധന്മാർ അതിനുവേണ്ടി കൊതിക്കുക. ആ ഡീപ് സ്ലീപ്പിലേക്ക് പോയിട്ട് പിന്നെ നാഥനെ ഉണരാൻ അങ്ങനെ കൊതിക്കുന്നവർ പ്രീ മെച്ചുർ ഡെത്ത് അല്ലെങ്കിൽ പ്രാപിക്കുന്നത് ദൈവം അനുവദിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആത്മവീതി ഉള്ളവർക്ക് മാത്രമേ സാധ്യമാകൂ. അവർക്ക് സ്പിരിച്വൽ എനർജി ഹൈ ഡെൻസ് വോൾട്ടേജ് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ മധ്യസ്ഥതയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അവരെ ആരാധിക്കുകയല്ല, അവരോട് പ്രാർത്ഥിക്കുകയല്ല, അവരെ ഈ ആരാധനയെ സംബന്ധിക്കുക. അങ്ങനെ അവരുടെ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് ഈ ദേവാലയത്തിനും ഈ ദേശത്തിനും ഈ നാടിനും ഈ ഭൂമിക്കും പ്രപഞ്ചത്തിനും ഇവിടെ നടക്കുന്ന കുറച്ചിട്ടും ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ ചില ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യമില്ല. ഈ ദേശത്തിന് മാത്രമല്ല, ഈ ഭൂമിക്ക് മാത്രമല്ല, ക്രിയേഷൻ സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സൃഷ്ടി. വേറെ ഒരു സഭയിൽ ഞാൻ വാക്ക് ഉപയോഗിച്ച് കേട്ടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ നല്ലതാണ്. അത് പ്രപഞ്ചം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എവിടെയും ആരാധന കേട്ടിട്ടുണ്ടോ? കർത്താവെ ഈ പ്രപഞ്ചത്തെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. മുതലാക്കന്മാർ സർവസൃഷ്ടിക്കും വേണ്ടി ഞാൻ മോചനം വിചാരിക്കുന്നതാണ്. സൃഷ്ടി ഇൻക്ലൂഡ്സ് എവറിഥിങ് വിച്ച് ഈസ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. വാട്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ഈസ് ഹിസ് ക്രിയേഷൻ. ഞാനും നീയും ജീവനുള്ളതും ജീവനില്ലാത്തതല്ലാതെ ജീവനില്ലാത്തതിനോ ഒരു ജീവനുണ്ട്. റോണസിനോട് പട്ടത്താലും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുണ്ട് അവസാനം. എന്താണെന്ന് പറയുമോ? പരിശുദ്ധവും ബാധനമായ വെലുകെട്ടുന്നേ വെലുകെട്ടുപാടാണ് പറയുന്നത്. നമുക്ക് വിചാരിക്കും ഇതൊന്നും ജീവനില്ലതാണ്. നമ്മൾ ആരാധിക്കുകയും വെച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് അതിന്റെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്സ് മാറും. ദി മോളിക്യൂൾ വിൽ ചേഞ്ച്. ദി മാറ്റർ ദി സബ്സ്റ്റൻസ് വിൽ നോട്ട് ചേഞ്ച്, ബട്ട് ദി മോളിക്യൂൾസ് ചേഞ്ചസ്. ദി മൂവ്മെന്റ് ഓഫ് ദി ഇലക്ട്രോൺസ് വിൽ ചേഞ്ച്. അതുകൊണ്ടാണ് ഈ കുറിച്ച് പവർ ഉള്ളത്. ഈ അബദ്ധത്തിന്റെ ഇനിയെ ഇപ്പോൾ ഇരിക്കുന്ന മോളിക്യൂളർ മൂവ്മെന്റ് ആ എഗ്രിയിലാണ്. ദി മോളിക്യൂളർ മൂവ്മെന്റ് ഈസ് ഈക്വൽ ടു ദി മോളിക്യൂളർ മൂവ്മെന്റ് ഓഫ് ദി ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബോധപ്പം ബോധപ്പം പോലെ ഇരിക്കുന്നു, പക്ഷെ ഭാവശ്യസ് വീഞ്ഞ് വീഞ്ഞോടെ ഇരിക്കുള്ളൂ. പക്ഷെ അതിനകത്ത് മോളിക്യൂൾസ് വേറെ മൂവ്മെന്റ് മാറും. അത് കോൺഷ്യസ് എനർജിയിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ എനർജി അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ എനർജി എനർജിയും കൂടെ
വിശ്രമമാണ്. ആ ടോട്ടൽ എനർജി എവിടെ വരുന്നത്? പോലും and our consciousness is getting transmitted into the Brahman point, and the molecule of the Brahman point changes the molecular moment of the body of Jesus Christ. That's how it becomes the body of Jesus Christ. That's not the body of the molecule. അങ്ങനെ ഒരു ശക്തി വ്യാപാരമാണ് വിശുദ്ധന്മാർ. അങ്ങനെ ശക്തി വ്യാപാരത്തിൽ സഞ്ചരിച്ചിട്ടുള്ളതാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്, അവരുമായിട്ട് ബന്ധമുണ്ട്. We are in communion with the saints. പുറത്തുള്ള ഒരു മരത്തിന്മേൽ നോക്കിയാൽ ആ മരത്തിൽ നിങ്ങൾ കാണുന്നത് അതിന്റെ പ്രധാന സ്റ്റെമും ബ്രാഞ്ചസും ലീവ്സുമാണ്. എന്നാൽ കാണാത്ത രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, എന്താ? അതിന്റെ വേരാണ്. ആ വേരെങ്കിൽ ആ മര അവിടെ നിൽക്കുകയാണ്, പക്ഷെ അത് കാണുകയില്ല. കാണത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് വേരില്ല എന്ന് അർത്ഥമില്ല എന്ന് പറയുന്നത് പോലെ യേശു ക്രിസ്തു എന്ന അടിസ്ഥാന മൂലക്കല്ലിന്മേൽ മൂലക്കല്ലിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കല്ലുകളാണ് വിശുദ്ധന്മാർ വാങ്ങിപ്പോയവർ എല്ലാവരും. പണ്ട തപസ്സന്മാർ വിശുദ്ധന്മാർ എല്ലാവരും അടിസ്ഥാന കല്ലുകളാണ്. അവയില്ലാതെ സഭയില്ല. സഭയ്ക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? ഇതൊക്കെ കമ്മ്യൂണിയൻ മെസ്സേജ്. അതുപോലെയുള്ള കമ്മ്യൂണിയനാണ് ആദ്യമായിട്ടുള്ളത്. അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, പക്ഷെ നമ്മൾ അതിനും അറിയാതെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടവിടെ ഇപ്പൊ മാർച്ച് ഏപ്രിൽ മാസ കാലഘട്ടമായി. മാവിൽ നോക്കിയാൽ മാങ്ങ കാണാം, പക്ഷെ ഡിസംബർ മാസത്തിൽ നോക്കിയാൽ കാണുമോ? കാണുകയില്ല. എവിടെ പോയി? നമ്മളിപ്പോ മുളപ്പിച്ച് കുത്തിവെച്ചോന്നല്ല മാങ്ങ. എവിടെ നിന്ന് വന്നു? എവിടെ നിന്ന് വന്നു? മാവിന്റെ ഉള്ളിൽ തന്നെ വന്നു. മാവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ സഭയിൽ വരുമാനത്തിന് വലിയൊരു ഫലങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ജനറേഷൻ ഉണ്ട്. അവരെയും കൂടി ചേർന്നാണ് സഭ എന്ന് പറയുന്നത്. അതിന് വിശാലമായി ചിന്തിക്കുമ്പോൾ ആ എന്റെ ക്രിയേഷൻ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ആധ്യാത്മികത എത്തുവാൻ വേണ്ടി ഒരു വിനിയോഗിച്ച സഭ ആണ് ഓർത്തഡോക്സ് സഭ. ആ വിശ്വാസത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ വലിയ സഭയിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് ഈ വിശ്വാസ സത്യങ്ങൾ ഉണ്ടാകണം. അല്ലാതെ ഇവിടെ നടിയുണ്ടാക്കി പിടിക്കുകയല്ല. വിശാലിനെ തോൽപ്പിച്ചതാണ്. ഉള്ളിൽ ഇരിക്കുന്ന പാമ്പുണ്ട് നമ്മുടെ പാമ്പ് വളഞ്ഞെത്തിയിരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പാമ്പിന്റെ ഹൃദയമാണ്. അതിനെ കുത്താൻ യോഗിസാധയുടെ പ്രാർത്ഥന നമ്മൾ ആവശ്യപ്പെടുകയാണ്. നീ എടുത്ത് കുത്തിയ കുന്തല്ലേ? ആ കുന്തം കത്താണ് ജയമുള്ള ശ്രീപാടെ കേരളം. എനിക്കൂടെ എടുത്ത് ഈ പാമ്പിന്റെ വായിലെ ഒന്ന് കുത്തി അതിനെ നശിപ്പിക്കുവാനുള്ള ആത്മവീര്യം തരണമേ എന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ആരാധനയെ സംബന്ധിക്കുന്ന യോഗിസാധയോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. അവനെ ആരാധിക്കുമല്ല ആരാധനായോഗ്യൻ കർത്താവ് യേശു ക്രിസ്തു മാത്രം. അതിനാൽ ഇന്നത്തെ ആരാധനയും പ്രാർത്ഥനയും നമ്മുടെ ഈ ഇടവയ്ക്കും ദേശത്തിനും സർവസൃഷ്ടിക്കും നിങ്ങൾക്ക് അനുഭവമായിട്ട് പ്രശസ്തനായ യോഗിസ്വാ പ്രാർത്ഥനയും കൂട്ടുകാരൻ കേട്ടെ പ്രാർത്ഥിക്കും.